ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ക്യാപ്റ്റൻ ആണെങ്കിൽ അവിടെയുള്ള ജോലിക്കാരെയും ചിത്തിരെയും ശങ്കർദാസിനെയും എല്ലാവരെയും രാവിലെ അവിടെ നിരത്തി നിർത്തിയിരിക്കുക കേട്ടോ ചെയ്യുന്നത്, വ്യായാമം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ എന്ന് ക്യാപ്റ്റൻ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും തുടങ്ങാമെന്ന് പറയുന്നു. എന്താ ആർക്കും ഒരു ഊർജ്ജം ഇല്ലാത്തതെന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നു. അപ്പം ശങ്കർദാസ് അവിടെ നിന്ന് വായിക്കോട്ടൊക്കെ വിടുക കേട്ടോ ചെയ്യുന്നത്. ആ ആദ്യം ഞാൻ ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്യണം, അറ്റൻഷനിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അറ്റൻഷനിൽ നിൽക്കുന്നുണ്ട്. കൈകൾ രണ്ടുപേരും അവർ സൈഡിലേക്ക് ഉയർത്തുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് വാമപ്പ് മാത്രം നമ്മളിന്ന് ചെയ്താൽ മതി, ബാക്കി നമുക്ക് നാളെ നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ തകൃതിമിയായിട്ട് വ്യായാമങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വീട്ടിലെ ജോലിക്കാർ പറയുന്നുണ്ട് കേട്ടോ, ഞാനെന്നാൽ അടുക്കളയിലോട്ട് പൊയ്ക്കോട്ടെ, രണ്ട് മൂന്ന് വ്യായാമം കഴിയുമ്പോൾ പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ പറ്റത്തില്ല പറ്റത്തില്ല, ഇവിടുത്തെ മൊത്തം വ്യായാമം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുക്കളയിലേക്ക് പോകാനായിട്ട് സാധിക്കൂ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വൈകും എന്നിങ്ങനെ അവർ പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര പറഞ്ഞു, ചേച്ചി ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരമുണ്ടാവത്തുള്ളൂ, ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവത്തുള്ളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ കളിയാക്കിയാണ് കേട്ടോ പറയുന്നത് ചിത്ര. അപ്പോൾ ഉടനെ ക്യാപ്റ്റൻ പറയുന്നു, ശരി കണ്ടോ വന്നില്ല, അതിനു മുമ്പ് ചിത്ര കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് കണ്ടോ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ശങ്കർദാസ് ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്, നിനക്ക് ആരോഗ്യമുള്ള മനസ്സുമുണ്ട് ആരോഗ്യമുള്ള ശരീരമുണ്ട്, പക്ഷേ ബുദ്ധി മാത്രം ഇല്ല എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അതെ എനിക്ക് ബുദ്ധിയില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെ കിട്ടിയത്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ നിൽക്കുന്ന ഒരു വേറൊരു ജോലിക്കാരൻ പൊട്ടിച്ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇപ്പോൾ ചിരിച്ചത്, തോക്കെടുക്കണോ വെടിവെപ്പ് വേണോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അയ്യോ മാഡം വേണ്ട എന്നിങ്ങനെ അയാൾ പറയുക കേട്ടോ ചെയ്യുന്നത്. എന്നാൽ പിന്നെ എല്ലാവരും തയ്യാറായിക്കോ വീണ്ടും തുടങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വ്യായാമം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. നല്ല രീതിയിൽ വ്യായാമം ചെയ്യണം, ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങളിവിടെ കഴിഞ്ഞോണം, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടിച്ചു കീറാൻ ചെല്ലുന്ന രീതിയിലാട്ടോ ക്യാപ്റ്റൻ നിൽക്കുന്നത് തന്നെ. ഇവിടെ മല്ലികാമയാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. ചിത്തിരയുടെ ഓർമ്മകളിലാണ് പണ്ടത്തെ ചിത്തിരയുടെ കാര്യങ്ങളും ചിത്തിരയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതും ഒക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് മഹേഷിൻ്റെ മകൻ അങ്ങോട്ടേക്ക് എത്തുക കേട്ടോ ചെയ്യുന്നത്. അപ്പം അച്ഛമ്മയ്ക്ക് എൻ്റെ മനസ്സിലായോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് മനസ്സിലാകാതിരിക്കുമോ, എൻ്റെ മഹേഷിൻ്റെ മകനല്ലേ നീ, ഹരി എന്താ മോനെ വന്നതെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ അച്ഛമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്, അച്ഛനാണ് പറഞ്ഞു വിട്ടത്, ഇതേ ഇത് അച്ഛമ്മയ്ക്കുള്ള ഫുഡാണെന്ന് പറയട്ടോ ചെയ്യുന്നത്. എന്താണെന്ന് ചോദിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറയുന്നത്. അച്ഛമ്മ ഇവിടെ ഒന്നും ഉണ്ടാക്കി കാണത്തില്ലല്ലോ എന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത് ഹരി. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും ഉണ്ടാക്കിയില്ല, തോന്നണ്ടേ മോനെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടെന്ന് പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അച്ഛമ്മേ, എനിക്ക് മനസ്സിലാവും അച്ഛമ്മയുടെ വിഷമം, പണ്ട് ഞാനും ഇത് അനുഭവിച്ചിട്ടുണ്ട്, അച്ഛൻ എന്നെ വിട്ടു പോയ സമയത്ത് ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ കിടന്നോ കരയുമായിരുന്നു എന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഇപ്പം നിൻ്റെ വിഷമമൊക്കെ മാറിയില്ലെന്ന് മല്ലികാമ്മ ചോദിക്കുന്നു, എൻ്റെ അച്ഛനെ നിനക്ക് തിരിച്ച് കിട്ടിയില്ലെന്ന് പറയും. തിരിച്ച് കിട്ടി, പക്ഷേ എന്ത് ചെയ്യാൻ, അവർ തമ്മിൽ ഇപ്പോഴും ഭയങ്കര വഴക്ക് തന്നെയാണ്, കണ്ണി കണ്ട അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നു. അവർ പരസ്പരം കലഹിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് സ്നേഹിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറഞ്ഞു, മോൻ അതൊന്നും ശ്രദ്ധിക്കേണ്ട, ഈ സമയത്ത് നീ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് നല്ലതുപോലെ പഠിക്കുക എന്നുള്ളത്. മഹേഷ് നിന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തുന്നത്, അതുകൊണ്ട് തന്നെ നീ വേണം അവൻ്റെ കഷ്ടപ്പാട് മാറ്റുന്നതിന് വേണ്ടി ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി, നല്ലതുപോലെ പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ ഹരി പറയുക കേട്ടോ ചെയ്യുന്നത്, ഞാൻ അത്രത്തോളം മിടുക്കണമൊന്നും അല്ല അച്ഛമ്മയെ പഠിക്കാനായിട്ട്, എത്ര പഠിച്ചാലും എൻ്റെ തലയിലോട്ട് കയറാറുമില്ല എന്ന് പറയുന്നു. ആഹാ അങ്ങനെയാണോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, നല്ലപോലെ പഠിക്കണം, അതിനൊക്കെ ചിത്തിര ഒരു പ്രാവശ്യം ഒരു പാഠം വായിച്ചാൽ മതി, എല്ലാം മനഃപ്പാഠമാകുമായിരുന്നു, എല്ലാ ക്ലാസ്സിലും അവൾ ഫസ്റ്റായിരുന്നു, എല്ലാ വിഷയത്തെക്കുറിച്ചും അവൾക്ക് അറിയാമായിരുന്നു, പഠിത്തത്തിൽ മാത്രമല്ല സ്കൂൾ ഫസ്റ്റാണ് അവൾ, കലയിലും സ്പോർട്സിലും അതുപോലെ തന്നെ എല്ലാത്തിലും അവളെ മൂന്നാം സ്ഥാനത്തായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ വേണം നീയും നല്ലതുപോലെ പഠിക്കണമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണമെന്ന് പറയുന്നു, നിനക്ക് എന്താവാനാണ് ലക്ഷ്യമെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല അച്ഛമ്മേ, അങ്ങനെ ആവാനായിട്ട് പാടില്ല, ലക്ഷ്യമില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് തുഴക്കാരനില്ലാത്ത തോണി പോലെയാണ്, അത് ആടി ഉലഞ്ഞു പിന്നെ മുങ്ങിപ്പോകത്തേ ഉള്ളൂ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ചിത്തുവിന് നല്ല ലക്ഷ്യമുണ്ട്, IAS-കാരി ആവണമെന്നും പിന്നെ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ആകണമെന്നുമാണ് അവിടെ ആഗ്രഹമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ചിത്തുവിനെ കൂടെ കാണണം
വരണമെന്നും പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കണം എപ്പോഴും ഇനിയുള്ള കാലത്തിലെന്ന് പറയട്ടെ ചിന്ന. അപ്പോൾ മല്ലികാമ്മ ഇവിടെ പറയാതെ പറയാണ്, ചിത്തിരയ്ക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ആളാണ് കേട്ടോ ഹരി. ഹരിയും ചിത്തിരയും ഒരുമിച്ചായിരിക്കും ഇനി അങ്ങോട്ട് പോകുന്നത്. മനുവിന് അഞ്ജന എന്ന പോലെ തന്നെ ആയിരിക്കും കഥ അങ്ങോട്ട് നീങ്ങാൻ പോകുന്നത്. പിന്നീട് ചിത്തിരയുടെ ഫോട്ടോ കാണുമ്പോൾ ഹരി കണ്ടിട്ട് പറയുന്നു, ഇതല്ലേ അച്ഛമ്മേ ചിത്തിരയെന്ന് പറയുന്നു, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനെന്ന് പറയട്ടെ ചിന്ന. അപ്പോൾ തന്നെ മല്ലികാമ്മയുടെ മുഖത്തൊരു ചിരി വരുന്നുണ്ട് കേട്ടോ. അതെ, മിടുക്കി അവളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരിക്ക് ചിത്തിരയെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ടേക്ക് ചിത്തിരയുടെ ഒപ്പം കാണുമെന്നും ഹരി പറയട്ടെ ചെയ്യുന്നത്. ഞാനത് മനസ്സിൽ കരുതിയിട്ടുണ്ടെന്നും അച്ഛമ്മയോട് പറയുന്നുണ്ട് കേട്ടോ ഹരി. പിന്നീട് കാണിക്കുന്നത് ചിത്തിരയാണ്. ക്യാപ്റ്റൻ്റെ പട്ടാള ബംഗ്ലാവിൽ ചിത്തിര ഇരിക്കുന്നു. ജോലിക്കാരി കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്, ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ ചിത്തിര ഇഡ്ഡലിയും സാമ്പാറും എടുത്തു വെച്ച് കഴിക്കുന്നു. അപ്പോഴത്തേക്കും ക്യാപ്റ്റൻ അങ്ങോട്ട് വന്നിട്ട് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകട്ടോ ചെയ്യുന്നത്. ഇതെന്താ ഇവിടെ ഈ കാണിക്കുന്നത്? നിന്നോടാരാ ഇങ്ങനെ കൈകൊണ്ട് ആഹാരം കഴിക്കാനായിട്ട് പറഞ്ഞത്? കൈകൊണ്ട് ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൂടി? പോയി കൈ കഴുകിയിട്ട് വാ. നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നൈഫും ഫോർക്കും ഉപയോഗിച്ച് വേണം ആഹാരം കഴിക്കാനായിട്ട്. അപ്പോൾ ശംഖു പറയുന്നുണ്ട്, അവളിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, നൈഫും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച് കഴിക്കാനായിട്ട് ചിത്തിരയ്ക്ക് അറിഞ്ഞുകൂടല്ലോ, പഠിക്കാൻ കുറച്ച് സമയം കൊടുക്കുമെന്ന് പറയുന്നു. ആഹാ, അങ്ങനെ കുറേ സമയമൊന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല, ഇപ്പോൾ തന്നെ ഇവളിത് പഠിക്കണം. ഇപ്പോൾ തന്നെ നൈഫും ഫോർക്കും ഉപയോഗിച്ചുള്ള ആഹാരം കഴിക്കണം, ഞാൻ പഠിപ്പിക്കാം ഇവിടെ എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിലേ ഒരു മാനേഴ്സും ഇല്ലാതായി പോകുമെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വേണ്ടതെന്ന്, നീ ഇപ്പോൾ കൈ കഴുകിയിട്ട് വാന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ദിവസം ക്ഷമിക്കുന്നൊക്കെ ശംഖു പറയുന്നുണ്ടെങ്കിലും കേൾക്കുന്നില്ല കേട്ടോ ക്യാപ്റ്റൻ. അങ്ങനെ ചിത്തിര പോയി കൈ കഴുകിയിട്ട് വരുന്നു. എന്നിട്ട് ഒരു കയ്യിലേക്ക് നൈഫ് എടുക്കുന്നു, മറ്റേ കയ്യിൽ ഫോർക്ക് എടുക്കുക കേട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. എന്നിട്ട് ദാ നൈഫ് കൊണ്ട് ഇഡലി ചെറിയ പീസായിട്ട് മുറിക്കുക, അതിനുശേഷം ഈ ഫോർക്ക് ഉപയോഗിച്ച് ഇഡലിയിൽ കുത്തുക, അതിനുശേഷം സാമ്പാർ കറി വേണമെങ്കിൽ സാമ്പാറിൽ മുക്കി കഴിക്കുക, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്, ചെയ്ത് കാണിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ചിത്തിരയോട് പറയുന്നു. ചിത്തിര പാവം ആദ്യമായിട്ട് ഇതൊക്കെ ഉപയോഗിച്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ മനഃപൂർവ്വം ചെയ്യുന്നുണ്ട് കേട്ടോ ചിത്തിര. ക്യാപ്റ്റന് ഒരു അരോചകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചിത്തിര അതുപോലെ തന്നെ നൈഫും ഫോർക്കും എടുക്കുന്നു. കടകടകടാന്ന് സൗണ്ട്, പ്ലേറ്റിലിട്ട് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ഇത് കേൾക്കുന്ന ക്യാപ്റ്റന് സഹിക്കുന്നില്ല. ക്യാപ്റ്റൻ പറയുന്നു, സൗണ്ട് ഉണ്ടാക്കാതെ കഴിക്കട്ടെ അങ്ങോട്ട്, സൗണ്ട് ഉണ്ടാക്കാതെ കഴിക്കാൻ നിനക്ക് അറിഞ്ഞുകൂടെ, ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതറിയാമോ? അതില്ലാതായാലും എങ്ങനെ ഇരിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം എന്നെ പഠിപ്പിച്ച ആരാന്നറിയാമോ? എൻ്റെ അച്ഛനാണ്. അങ്ങനെയാണ് ഞാൻ ഈ നിലയിലെത്തിയെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര ചോദിക്കുന്നുണ്ട്, ഏത് നിലയിലെത്തി എന്നാണ് ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ആഹാ, ഏത് നിലയിലെത്തിയെന്നോ, ദേ ഈ നിലയിലെത്തി എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ശംഖു പറയുന്നുണ്ട്, പോട്ടെ ഇന്നത്തെ ഒരു ദിവസം വീട്, നാളെ ഇത് പഠിച്ചോളുമെന്ന് പറയും. ഓഹാ, ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ ശംഖു? ഒരു മതിൽ കിട്ടി അങ്ങ് ചാരി നിന്നോണം, അതല്ലേ ശംഖുവിൻ്റെ സ്വഭാവം. ശംഖു അതുകൊണ്ട് ഒരു അക്ഷരം പോലും മിണ്ടരുതെന്ന് പറയട്ടെ ചെയ്യുന്നത്. എന്നെപ്പോലെ നിനക്ക് നല്ല നിലയിലെത്തണമെന്നുണ്ടെങ്കിൽ നീ ഈ മാനേഴ്സൊക്കെ പഠിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ തന്നെ ചിത്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ ജീവിതത്തിൽ എവിടെ എത്തിയെന്ന് ഈ പറയുന്നത്? എവിടെയും എത്തിയിട്ടില്ല. എൻ്റെ അറിവിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയുമില്ല. പട്ടാളത്തിൽ ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, പട്ടാളത്തിൽ ചേരാനും സാധിച്ചില്ല. ആരൊക്കെ കൂടിയോ നിങ്ങളെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ശംഖു ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. ഓ, ഇവക്ക് എന്നെ പുച്ഛമായി തുടങ്ങി. എടി, ഞാനേ ഇവിടെ ഇങ്ങനൊരു വീട് വെച്ച് ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഇവിടം വരെ എത്താനായിട്ട് സാധിച്ചത്. ഈ ലോകത്ത് ഇവിടെ ഇന്ത്യയിലുള്ളവർക്കൊക്കെ കാശ്മീരാണ് സ്വർഗമെങ്കിലേ നിനക്ക് ഈ വീടാണ് സ്വർഗം, അത് നീ മറക്കണ്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴാണ് ചിത്തിര പറയുന്നത്, അത് എനിക്കും കൂടെ തോന്നുന്നുണ്ട് ഇവിടെ എനിക്ക് സ്വർഗമാണെന്ന്, അല്ലാതെ ചുമ്മാതെ ഇരുന്ന് പറഞ്ഞാൽ മതിയാവൂ എന്നിങ്ങനെ ചോദിക്കാട്ടോ ചെയ്യുന്നത്. ഓ, നിനക്ക് വന്ന് വന്ന് എന്നെ പുച്ഛമാണല്ലേ, എന്നൊരു ബഹുമാനം ഇല്ലല്ലേ. നീ പറഞ്ഞതുപോലെ ഞാൻ എവിടെ എത്തിയിട്ടില്ല, പക്ഷേ എനിക്കിവിടെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, നല്ല ജീവിത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് അനുസരിച്ച് നിന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ മര്യാദ പഠിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം, ഞാനതെടുത്ത് അങ്ങ് പ്രയോഗിക്കും, പിന്നെ നീ നാവിട്ടടിക്കാനുണ്ടല്ലോ, നീ കാണത്തില്ല എന്നൊക്കെ ക്യാപ്റ്റൻ ചിത്തിരയോട് പറയുക കേട്ടോ ചെയ്യുന്നത്. ഇതെന്തൊരു കഷ്ടമാണ്, മനുഷ്യന് ഒരു തരത്തിലും ജീവിക്കാനായിട്ട് സമ്മതിക്കത്തില്ലല്ലോ എന്ന് ചിത്തിര പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ശംഖു പറയുന്നു, വിട് രേണു, എന്തിനാണ് വെറുതെ ബഹളം വയ്ക്കുന്നതെന്ന് പറയട്ടോ ചെയ്യുന്നത്. വീണ്ടും ചിത്തിര കഴിക്കാനായിട്ട് ഇഡലി മുറിക്കുമ്പോഴത്തേക്കും വീണ്ടും സൗണ്ട് ഉണ്ടാവട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ക്യാപ്റ്റനെ സഹിക്കുന്നില്ല. ക്യാപ്റ്റൻ ആണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര ചോദിക്കുന്നുണ്ട് ശങ്കർദാസിൻ്റെ അടുക്കെ, ഇത് വീടാണോ അതോ ഭ്രാന്താലയമാണോ എന്ന് ചോദിക്കുന്നു. രണ്ടാമത് പറഞ്ഞതാണ് ഈ ഇതെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ഇവിടുത്തെ പേഷ്യൻ്റ് ആദ്യം ഞാനായിരുന്നു, ഇപ്പോൾ ഇവിടെ ഒരു പേഷ്യൻറ്റും കൂടെ ഉണ്ടായി, അതാണ് നീ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ചിത്തിര ഇത് കേട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പ്രതിഭയാണെങ്കിൽ വിനയനെ കാണുന്നതിന് വേണ്ടി ജയിലിലേക്ക് എത്തുന്നു. അപ്പോൾ വിനയം പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഇവിടെ കിടന്ന് മടുത്തു, എന്നെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറക്ക്, ഇവിടെ എന്തവാ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ പ്രതിഭ പറയുകയാണ് ചെയ്യുന്നത്, ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ ഈ ജയിലിലാക്കിയാൽ മല്ലികയ്ക്കും ചിത്തിരയ്ക്കും കനത്ത തിരിച്ചടി തന്നെ കൊടുത്തു, ഇനി അവർ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കാനായിട്ട് പോകുന്നില്ല. ചിത്തിരയെ ക്യാപ്റ്റൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഓ, ചിത്തിരയെ
ക്യാപ്റ്റനോ പരുന്തോ ആര് വേണമെങ്കിലും കൊണ്ടുപോട്ടെ, അമ്മ എന്നെ പുറത്തിറക്കുമെന്ന് പറയും, അതൊക്കെ കൊള്ളാമെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതല്ലടാ, ചിത്തിരി മല്ലികീനി ഒരിക്കലും ഒന്നിച്ച് താമസിക്കാൻ പോകുന്നില്ല. ചിത്തിരി അതെത്തെടുത്തുകൊണ്ട് ക്യാപ്റ്റൻ പോയിന്ന് പറയുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെ അമ്മ ചെയ്തത്. പക്ഷെ അവർ എന്നോട് ചെയ്തതിന് ഇതൊന്നും അവർക്ക് കിട്ടിയാൽ പോരാ, ഇതിൻ്റെ 10 ഇരട്ടി അവർക്ക് കിട്ടണം. അമ്മ ഇത് പറയാം, എന്നെ എങ്ങനെ പുറത്തിറക്കാൻ സാധിക്കുമെന്ന് പറയാൻ പറയുന്നു കേട്ടോ. അപ്പോൾ ഉടനെ പ്രതിഭ പറയുന്നുണ്ട് പൊട്ടിത്തെറിച്ചോണ്ട്, എടാ ഞാൻ കാരണമല്ലല്ലോ നീ ഇതിനകത്തായത്. നീ എന്നെ പറയുന്ന കേട്ട ഞാൻ കാരണമാണ് നീ ജയിലിൽ വന്ന് കിടക്കുന്നത്. അന്ന് നിന്നോട് കാറെടുത്തോണ്ട് പോകരുതെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞതല്ലേ. എന്നിട്ട് നീ കാറെടുത്തോണ്ട് പോവുകയും ആ അഭിജിത്തിനെ ഇടിച്ച് വീഴ്ത്തുകയും കൊല്ലുകയും ചെയ്തതിന് ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്? നിനക്ക് ജാമ്യം കിട്ടണ്ടേ? ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ വിനയം പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ശരി തന്നെയാണ്, ഞാൻ കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ എന്നെ ഇവിടുന്ന് പുറത്തിറക്കേണ്ടേ എങ്ങനെയെങ്കിലും. അമ്മ സുപ്രീം കോടതിയിൽ പോ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് ജാമ്യം കിട്ടാതിരിക്കില്ല എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എത്ര പൈസ ആയാലും കുഴപ്പമില്ല, അത്ര ആ പൈസ അങ്ങ് പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുന്നു പറയുന്നു. അപ്പോൾ ഉടനെ പ്രതി പറഞ്ഞു, ഞാൻ പോകാഞ്ഞിട്ടല്ല വിനയ, ഞാൻ ഇതിനെപ്പറ്റി വക്കീലന്മാരോട് ഡിസ്കസ് ചെയ്തു. അവർ പറയുന്നു അവിടെ പോയിട്ട് ജാമ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന്. കുറച്ചും കൂടെ കാത്തിട്ട് ഇവിടെ കൂടെ തന്നെ പോകാമെന്നാണ് പറയുന്നതെന്ന് പറയട്ടോ ചെയ്യുന്നത്. അത്രയും നാൾ ഞാൻ ഇതിനകത്ത് ജീവനോടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്, എന്നിട്ട് പോലും എനിക്കിവിടെ കിടക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അമ്മയൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയട്ടോ ചെയ്യുന്നത്. നീ പറയുന്ന കേട്ടാത്തൊന്നും എല്ലാത്തിനും കുറ്റക്കാരി ഞാനാണെന്ന്. അപ്പോൾ ഉടനെ വിനയം പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ ഇവിടെ കിടന്ന് ഒരു പാഠം പഠിച്ചു. നമ്മൾക്ക് ഒരു ആപത്ത് വന്നാൽ ആരും സഹായിക്കാനായിട്ട് ഉണ്ടാവത്തില്ല. ഇനി അമ്മ ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല. ഇനി അമ്മയുടെ ഒരു സഹായം എനിക്ക് വേണ്ട. ഞാനായിട്ട് തന്നെയല്ലേ ഇതുണ്ടാക്കിയത്, ഞാനായിട്ട് തന്നെ ഇത് പരിഹരിച്ചോറാം. ഒരു നിഴലിനെ പോലും വിശ്വസിക്കാൻ പാടില്ലെന്ന് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞ് വിനയൻ കയറിപ്പോവുക കേട്ടോ ചെയ്യുന്നത്. പ്രതിഭ ഇങ്ങനെ വിനയനെ പുറത്തിറക്കണമെന്ന് അതിൻ്റെ വഴി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് വീണ്ടും മല്ലികാമ്മ ക്യാപ്റ്റൻ്റെ വീടിൻ്റെ വാതൊക്കെ എത്തുന്നു, വീണ്ടും ഗേറ്റിൽ കൊട്ടുന്നു. അപ്പോൾ ഉടനെ തന്നെ സെക്യൂരിറ്റി വന്നിട്ട് പറയും, നിങ്ങൾ വീണ്ടും വന്നോ? ഇന്നലെ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് വന്നതെന്ന് പറയുന്നു. എനിക്ക് ചിത്തുവിനെ ഒന്ന് കാണണമെന്ന് മല്ലികാമ്മ പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ സെക്യൂരിറ്റി പറയുന്നുണ്ട്, ഇന്നലെ എല്ലാം പറഞ്ഞതല്ലേ, ക്യാപ്റ്റൻ സമ്മതിക്കത്തില്ല, ഇവിടെ ഒരു വെടിവെപ്പ് നടക്കുമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ പറയുന്നുണ്ട്, ഞാൻ ചിത്തുവിൻ്റെ അച്ഛമ്മയാണ്, എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. എൻ്റെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ ചിത്തുവിൻ്റെ കുറ്റം കൊണ്ടോ അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, വിധി കാരണമാണ്. ഒരേ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വരത്തില്ല. എന്നെ ഒന്ന് കാണിക്കാനായിട്ട് ഒരവസരം ഉണ്ടാക്കി തരണോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് കെഞ്ചു കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റിയുടെ മനസ്സിന് ഒരലിവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ക്യാപ്റ്റൻ അറിഞ്ഞാലുണ്ടല്ലോ വെറുതെ വിടത്തില്ല. ഇതൊരു പട്ടാള ബാരിക്കേഡാണ്, ഇവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നത് പോലും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. മല്ലികാമ്മ ചോദിക്കുന്നു, പട്ടാള ക്യാമ്പോ? ആ അതാണ് ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ, നമ്മൾ വിചാരിക്കും പോലെ അല്ല ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നു. എന്തായാലും കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് സെക്യൂരിറ്റി ആലോചിച്ചിട്ട് പറയുന്നു, ഒരു വഴിയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ക്യാപ്റ്റൻ്റെ ഭാര്യയുണ്ടല്ലോ, ഭാര്യയോ അല്ല ക്യാപ്റ്റൻ്റെ ഭർത്താവ് ശങ്കർദാസ് സാറ്, സാറൊരു പാവ, സാറ് പുറത്തോട്ടിറങ്ങും. ആ സമയത്ത് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു നോക്കുക, അദ്ദേഹം വിചാരിച്ചാൽ ഇനി എന്തെങ്കിലും സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ എപ്പോൾ ഇറങ്ങുമെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ വരും, അങ്ങോട്ട് മാറി നിന്നാൽ മതി എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മല്ലികാ പറയുന്നു, എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇവിടെ കാത്തു നിന്നോളാം, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുക കേട്ടോ ചെയ്യുന്നത് അവിടെ. പിന്നീട് ചിത്തിര ശങ്കർദാസിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു, അങ്കിളെ എനിക്ക് അങ്കിളിനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ശങ്കർദാസ് പറയുന്നുണ്ട്, ഞാനേ നിൻ്റെ അങ്കിളല്ല, നിൻ്റെ അച്ഛനാണ് വളർത്തച്ഛൻ, നീ എന്നെ അച്ഛൻ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ വിളിക്കാനായിട്ട് സാധിക്കത്തില്ല അങ്കിളെ, എത്ര ശ്രമിച്ചാലും പറ്റത്തില്ല, എനിക്ക് അങ്കിളിനെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശങ്കർദാസ് പറയുന്നുണ്ട്, മോൾ വിഷമിക്കേണ്ട, മോൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശങ്കർദാസ് തോന്നുന്നു, എന്താ മോളെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും അങ്കിൾ എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറയുന്നു. എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചിത്തിര പറയട്ടെ ചെയ്യുന്നത്, എനിക്കൊരു അച്ഛമ്മയുണ്ട്, എനിക്ക് എൻ്റെ അച്ഛമ്മയെ ഒന്ന് കാണണം, ഞങ്ങൾ രണ്ടുപേരും ഇതുവരെയും പിരിഞ്ഞിരുന്നിട്ടില്ല, എന്നെ കാണാതെ ഇപ്പോൾ അച്ഛമ്മ വിഷമിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ അങ്കിൾ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നു. എനിക്ക് അങ്കിളിനോട് പറയാൻ തോന്നിയത് അങ്കിളിന് ഇത്തിരി മനുഷ്യപ്പെട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും വെച്ചേക്കത്തില്ല എന്ന് ശങ്കർദാസ് പറയട്ടെ ചെയ്യുന്നത്. അതെനിക്ക് അറിയാം, പക്ഷേ ക്യാപ്റ്റൻ അറിയാതെയെങ്കിലും എനിക്കിതൊന്ന് സാധിച്ചു തരണമെന്ന് പറയട്ടോ ചെയ്യുന്നത്. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ, പക്ഷേ നല്ലൊരു അവസരം കിട്ടുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ ഉടനെ തന്നെ ചിത്ര പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം, കാലൊന്നും പിടിക്കേണ്ട മോളെ, മോളുടെ ആവശ്യം ഞാൻ നിറവേറ്റിത്തരാം, പക്ഷേ അതിന് കുറച്ച് സാവകാശം എടുക്കുമെന്നേ ഉള്ളൂ. ക്യാപ്റ്റൻ അറിഞ്ഞാൽ അറിയാമല്ലോ നമ്മളെ രണ്ടുപേരെയും വെച്ചേക്കത്തില്ല, പിന്നെ അച്ഛമ്മയെ കാണാൻ നീ പോലും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമെടുത്ത് എങ്ങനെയെങ്കിലും അച്ഛമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അത് മതിയെന്ന് ചിത്തിരയും പറയുന്നു. മല്ലികാമ്മയാണെങ്കിൽ ശങ്കർദാസിനെ കാണുന്നതിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. തേടിയ വള്ളി കാലി ചുറ്റിയതുപോലെ തന്നെ ശങ്കർദാസ് പുറത്തേക്ക് ഇറങ്ങുകയും മല്ലികാമ്മയെ കാണുകയും ചെയ്യും കേട്ടോ. ഇനി നടക്കാൻ പോകുന്നത്
മല്ലികാമയെ ശങ്കർദാസ് ഏതെങ്കിലും ഒരു ജോലിക്കാരിയുടെ രൂപത്തിൽ വീടിനകത്തേക്ക് കൊണ്ടുവരും കേട്ടോ, ചിത്തിരയുടെ കാര്യങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കാനോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് പറയും ക്യാപ്റ്റനോട് ഒരു കാരണവശാലും ഇതിനെപ്പറ്റി പറയരുതെന്ന്, കാരണം ക്യാപ്റ്റൻ മല്ലികാമയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നൈസായിട്ട് മല്ലികാമയെ അകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നീട് മല്ലികാമ അവിടെ ജോലിക്ക് നിൽക്കുന്നതായിട്ടും ചിത്തിര എന്നും കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും മല്ലികാമയ്ക്ക്. അങ്ങനെ വീണ്ടും ശങ്കർദാസിലൂടെ ചിത്തിരയും മല്ലികയും ഒന്നിക്കുന്നത് കാണാം കേട്ടോ. ഇനി ക്യാപ്റ്റൻ്റെ വീട്ടിലായിരിക്കും മല്ലികാമയുടെ താമസവും ജീവിതവും ഒക്കെ ചിത്തിരയെ കണ്ടുകൊണ്ട് തന്നെ. അങ്ങനെ ചിത്തിരയും മല്ലികയും ഒന്നിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പ്രതിഭ വിചാരിച്ചതുപോലെ തന്നെ മല്ലികയിൽ നിന്ന് ചിത്തിരയെ ഒരിക്കലും അടർത്തി മാറ്റാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ചിത്തിരയുടെ അടുക്കലേക്ക് മല്ലികാമ